കുട്ടികളുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം നിയാസർ ഡോക്ടർ കുട്ടികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നിയാസറിനൊക്കെ കുട്ടികൾ നിരന്തരമായിട്ട് പറയുന്നുണ്ടാകും, എനിക്കും നമ്മുടെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ നമ്മളെ എൻറിച്ചോടനുബന്ധിച്ച് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചിരുന്ന സംഗതി ഡോക്ടറോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. അതായത് പഠിക്കാൻ കഴിയുന്നുണ്ട്, പഠിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അതായത് അതേസമയം തന്നെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയമാണ്, ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം ഓർമ്മയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നു. പിന്നെ ഒരു കാര്യം, കുറച്ച് സമയം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ കഴിയുന്നുള്ളൂ, അറ്റൻഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല. അത് കൊറോണയ്ക്ക് ശേഷം ആണ് കൂടുതൽ കുട്ടികൾ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് കുട്ടികളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം? ആക്ച്വലി ഇപ്പോൾ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്മറി എന്നുള്ള ഒരു ഫിനോമിനൻ അല്ലേ, അതിനകത്ത് കുറേ സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം അക്വയർ ചെയ്യണം, പിന്നെ കൺസൾട്ടേഷൻ നടക്കണം, പിന്നെ റിട്രീവൽ സംഭവിക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഏതൊരു ഫേസിലും നമുക്ക് എന്താവാം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ അക്വസിഷൻ ഫേസിലാണ് അറ്റൻഷൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് അറ്റൻഷൻ കൃത്യമായിട്ട് നടക്കാത്തപ്പോൾ ആ ഒരു അത് കൃത്യമായിട്ട് അക്വയർ ചെയ്യാനോ കൺസൾട്ടേറ്റ് ചെയ്യാനോ പറ്റാറില്ല. പിന്നീട് പലരും പറയുന്നത് പഠിച്ചിട്ടുണ്ടാവും, റിവൈസ് ചെയ്യുമ്പോഴും കിട്ടും, പക്ഷെ എക്സാമിന് ഹോളാണ് കയറുമ്പോൾ പിന്നെ അത് വരില്ല. അത് പലപ്പോഴും റിട്രീവലിൻ്റെ ഒരു പ്രശ്നമാണ്, നെർവസ് ആവും. സോ ആങ്സൈറ്റി പലപ്പോഴും റിട്രീവലിനൊരു പ്രശ്നമാവാറുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആങ്ഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെക്ക് ആവും. സോ അത് നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ മെയിൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മറന്നു പോവോ, ഇതെനിക്ക് ഓർക്കാൻ കിട്ടില്ലേ, അപ്പോൾ ആ ഒരു ആങ്സൈറ്റി തന്നെ വീണ്ടും ഈ ഒരു പ്രോസസ്സിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആവശ്യമില്ലാത്ത ഒരു ഉത്കണ്ഠയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്കറിയാം ആ ഒരു 100% കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ഒരർത്ഥത്തിൽ മറവി എന്നുള്ളതൊരു അനുഗ്രഹം കൂടിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മുമ്പ് സംഭവിച്ച കുറേ മോശപ്പെട്ട കുറേ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു വസ്തുവിനാണോ കൂടുതലായിട്ട് നമ്മളൊരു ഇമോഷണൽ സാലിയൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഏതൊരു കാര്യത്തിനാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് നമ്മുടെ എന്താ നമുക്ക് മെമ്മറി ആയിട്ട് മാറുന്നതും തിരിച്ചെടുക്കാൻ പറ്റുന്നതും. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇമോഷണൽ സെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് വളരെ ഭയങ്കര കളർഫുള്ളായിട്ട് ഇപ്പോഴും ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്നേരം നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യം ഇല്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? കുട്ടികൾക്ക് പലപ്പോഴും പഠനം എന്നുള്ളത് ഒരു ഡ്രൈ ഏരിയ ആയിരിക്കും. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കരിക്കുലത്തിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കോറിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ അതിനകത്തൊരു ഇമോഷണൽ കോമ്പണൻറ്റ് വരും. ഓക്കെ, അതിങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ കൂടുതലൊരു ഇമോഷൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്താവും നമ്മുടെ മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് റിട്രീവ് ചെയ്യാനും പറ്റും. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം അറ്റൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ പലപ്പോഴും ഈ അക്വസിഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അറ്റൻഷന് കുറയാനുള്ള പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റ് കോവിഡ് ഇറയിൽ. അതിനകത്ത് ഈ എക്സസീവായിട്ടുള്ള സ്ക്രീൻ യൂസ്, ഓൺലൈൻ സോഷ്യൽ മീഡിയ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ അറ്റൻഷനെ ബാധിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. വേറെയും കുറേ കാരണങ്ങളുണ്ട് അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാരണം. ഈ അറ്റൻഷൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, അതായത് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ ആ രീതിയിൽ മോൾഡ് ചെയ്യപ്പെടുകയാണ്. ഒരു എന്തെങ്കിലും പറയാം, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, ഇപ്പോൾ കിട്ടണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഓരോ സർക്യൂട്ട്സും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ആ രീതിയിലാണ് എന്തായിട്ടുള്ളത് ഇപ്പോൾ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിത്തം പോലെ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ നമുക്ക് അറ്റൻഷൻ ഇവഞ്ച്വലി, പ്രത്യേകിച്ച് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലേക്കൊക്കെ പോകുമ്പോൾ അത് ഇവഞ്ച്വലി നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ കോമൺ ഒരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളത്.